ഹലോ ഹർക്കൻസ് മാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും മിണ്ടാത്തേ സ്വാഗതം. നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ട്ടോ. ഇച്ചിരി ഹൃദയ എന്താ പറയാ പെയിൻഫുൾ എന്ന വേറൊരു മലയാളം വാക്ക് പറഞ്ഞേ മലയാളം ടീച്ചർ പറഞ്ഞേ മലയാളം ടീച്ചറേ. എന്റെ അമ്മ ഒരു മലയാളം ടീച്ചറായിരുന്നു കേട്ടോ. ഏതൊരു വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ ടീച്ചറായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അമ്മ ടീച്ചറായിരുന്നു, പിന്നെ ലൈബ്രറിയനായി അല്ലേ. അല്ലമ്മേ അമ്മ എന്നൊന്നും മിണ്ടാത്തേ. റിസപ്ഷനിസ്റ്റ് ആയി. ഇന്ന് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ളൊരു ദിവസമാണ്. അമ്മയുടെ ചങ്കിന് ഇന്ന് വാക്സിനേഷൻ ഉള്ള ദിവസമാണ്. ഒന്നര വയസ്സിന്റെ വാക്സിനേഷൻ ഉണ്ട്. അപ്പോ രണ്ടെണ്ണാണ്, പിന്നെ പതിനഞ്ചാം മാസത്തിലെ ഒരെണ്ണം എടുക്കാനുണ്ട്. അങ്ങനെ മൊത്തം 3 കുത്താണ് ഉള്ളത്. അപ്പോ അതില് എഴുതപ്പന്റെ കാര്യമായതുകൊണ്ട് എങ്ങനെ എന്താവും അറിയില്ല. ചെറുതേ ഉറങ്ങാണ്. ചെറുതിന് വാക്സിനേഷൻ എടുത്തപ്പോ ഇത്രയല്ലേ ആയിട്ടുള്ളു. അപ്പൊ നമുക്ക് പിടിച്ചാലും നമ്മുടെ കയ്യിൽ ഇരിക്കുവായിരുന്നു. പക്ഷെ എഴുതപ്പൻ ചവിട്ടേപ്പിച്ച മാന്ത എന്തൊക്കെയാ നടക്കാന്ന് അറിയില്ല. അപ്പൊ അമ്മയ്ക്കാണെന്നുണ്ടെങ്കില് ഇത് വാക്സിനേഷന്റെ ഡേറ്റ് ഞാന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അന്ന് തുടങ്ങി. അമ്മയ്ക്ക് ടെൻഷനാണ്, വിഷമമാണ്. ഇത് ആലോചിക്കുമ്പോ തന്നെ അമ്മക്ക് അറിയായോ എന്റെ മൂത്തിനെ എന്റെ ചങ്കിനെ കുത്തൂലോ എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കരച്ചിലൊക്കെ ആയിരുന്നു. അത് തന്നെ അമ്മ ഇന്ന് സൈലന്റ് ആയിട്ടിരിക്കണേ. അമ്മ അമ്മ മനസ്സുകൊണ്ട് ശക്തി അമ്മാമ്മേന്നുള്ള വിളിയില് ചെലപ്പോ അമ്മയായിരിക്കും. നഴ്സുമാരെ എന്റെ കൊച്ചിനെ പുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റൊന്നും എന്താ പറയാൻ പറ്റില്ല. അത്യാവശ്യമാണല്ലോ. അതെ, നമ്മുടെ മോന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പൊ കുറച്ച് സഹിക്കുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പൊ അത് കാരണം ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ആരും കേറുന്നതല്ല, അമ്മ മാത്രം കേറുള്ളൂ. ഇവരാരും കേറൂല, എല്ലാ ഇഞ്ചക്ഷനും മേതപ്പന്റെ ആയാലും ഡോണപ്പന്റെ ആയാലും അപ്പന അമ്മയും പുറത്ത് നിൽക്കും. നമ്മള് ഞാൻ കേറില്ല, എനിക്ക് സഹിക്കാൻ. ഏതപ്പനെ മൊട്ടയടിക്കാനായിട്ട് പോയപ്പോ തന്നെ ഞാൻ ആ ഭാഗത്തുനിന്ന് മാറി. ഇത് സഹിക്കാൻ പറ്റൂല. അപ്പൊ രണ്ടുപേരുടെയും ഏതപ്പനുണ്ടായപ്പോ തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് പിന്നെ അതേ ഡോണപ്പന്റെ വാക്സിനേഷൻ ഒക്കെ അമ്മേനെ തന്നെ ഞാൻ വിട്ടിട്ടുള്ളൂ. ഞാൻ പോവില്ല. എന്റെ പപ്പയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചെറുതായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് ഐശ്വനൊക്കെ വാക്സിനേഷൻ ഉള്ള സമയത്ത് പപ്പ ഇതേപോലെ പോവില്ല, അമ്മേനെ വിടും എല്ലാം അമ്മ. അപ്പൊ അമ്മയ്ക്ക് അതങ്ങനെ ശീലമായി, പോയി 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 ശീലമായി. പക്ഷെ ഇത് എന്താവും അറിയില്ല. എന്റെ ചങ്ക് പൊട്ടണം. അതെ, അമ്മയുടെ ചങ്കാണ് പൊട്ടണത്. അമ്മയില്ലാണ്ട് ഈ ചങ്ക് ഇരിക്കില്ല. അപ്പൊ പിന്നെ ഇവൻ അങ്ങനെ ഓടിച്ചാടി നടന്നു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മള് പ്രത്യേകം ചോദിച്ചിട്ട് ഇപ്പൊ കുറെ ഡൗട്ട് ഉണ്ട്, ഈ 3 എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളു. നമ്മളും ചോദിച്ചിട്ടാണ് ഡോക്ടറിനെ അടുത്ത് 3 എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞ കുഴപ്പമില്ല, 3 ചെയ്യാം. നിങ്ങൾ കൊച്ചിനെ പിടിച്ചിരുത്തി തന്നു കഴിഞ്ഞാൽ ചെയ്യണ കാര്യം അവര് നോക്കാന്ന് പറഞ്ഞു. അല്ല, നേഴ്സുമാര് ചെയ്തോളും, എന്നാലും നമ്മള് നമ്മുടെ ഒരു പിടുത്തം വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ 1 ചെയ്തിട്ട് 1 കഴിഞ്ഞിട്ട് 2 ചെയ്യാം. പക്ഷെ നമ്മള് അപ്പൊ ചെയ്യാന്ന് ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു പേടി അടക്കും. പേടിയല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ രാജഗിരിയിൽ പോകുമ്പോ നമ്മുടെ ചുള്ളാൻ രാജഗിരിയെ തറമഴിക്ക് ഉള്ളിനോട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇത് എപ്പോഴെപ്പോഴും അവിടെ പോണത് കുത്താനാണ് എന്നുള്ള ടെൻഡൻസി അവന്റെ മനസ്സിൽ തോന്നി കഴിഞ്ഞാല് പിന്നെ പാട്ടി എന്റെ അകത്താന്ന് കേട്ടില്ല. അവനത് കാണുമ്പോ ദൈവം എന്നെ കുത്തണ സ്ഥലം. അപ്പൊ ആ ഒരു മൈൻഡ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഡോക്ടർ പറഞ്ഞു ഒരുമിച്ച് ചെയ്യണത് തന്നെ നല്ലത്. അപ്പൊ ആ ഒറ്റയടിക്ക് ആ ഒരു പ്രശ്നം അങ്ങനെ മാറിക്കോളും. പിന്നെ 1 കണ്ടും പെയിൻ ഇല്ലാത്തത് അല്ലേ മാ. പെയിൻ കുറവ് ഉണ്ടാവില്ല, അധികം ഉണ്ടാവില്ല. 1.5 മാത്രമേ മറ്റേതിന് പെയിൻ കുറവായിരിക്കും. പക്ഷെ കുത്തലാണല്ലോ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് വിശേഷം. ബാക്കി നമുക്ക് പോണ വഴിക്കും അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ കാണാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. പക്ഷെ ഇതിപ്പം എണീറ്റിട്ടില്ല. സാധാരണ ഇവിടെ എത്തുമ്പോഴത്തേക്കും ചാടി കയറി എണീക്കണം. ചിലപ്പോ അവിടെ എത്തുമ്പോ അവിടെ വണ്ടി നിർത്തി കഴിയുമ്പോ ചിലപ്പോ എണീക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മൾ എത്തിട്ടോ, അങ്ങനെ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. മണത്തറിഞ്ഞു.
കൊണ്ടുപോട്ടോ, ഞാൻ വരും. ഏതപ്പനിട്ടല്ല എടക്കള്ള അവൻ ചു ഏതപ്പനോടെ ചൂട്ടി ഐശ്വര്യോ 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 തരൂല ഐശ്വര്യക്ക് തരോ വേണ്ട വേണ്ട അമ്മക്കൊതുക്കെ ചെയ്യാമേ വേദനെടുത്തപ്പ ഏതപ്പം മുടിച്ച് കടിച്ചാണ് കണ്ട സമ്മാനം, വാക്സിന്റെ സമ്മാനം. രണ്ടുപേരും കരഞ്ഞ് കണ്ണീരുണ്ട് മോറഴുകിയേക്കണ. പോട്ടെ ഏതപ്പം പോട്ടെ, സാറല്ലേ അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 4 വയസ്സിലുള്ളു. ഞാൻ വയസ്സ് 2 വയസ്സാ. ആ ഇനി 2 വയസ്സിലുള്ളു. ബേബി ഫക്ഷിയ എങ്ങനെ കരഞ്ഞ? ഓക്കെ കള്ളൻ. ഹലോ കേട്ട, രണ്ടുപേരും ഉണ്ടമ്മേ. ഔ മിഠായി കയറി ഇപ്പൊ ആക്റ്റീവായി. അമ്മണ്ടാ അമ്മണ്ടാ അമ്മണ്ടാ. ആ പോട്ടർ ഏതപ്പാ സാറല്ല. നമ്മ ആണുങ്ങൾ ഇനി എന്തെല്ലാം ഫേസ് ചെയ്യാൻ കിടക്കുന്നു അല്ലേ. അമ്മക്ക് തീറ്റ എടുക്കണ, നീ തീറ്റ എടുക്കണ. കൊട്ടിന് ചെറുതായിട്ട് നാല് പല്ലവിടെ പതിഞ്ഞുണ്ട്. ഹായ് ലോപ്പജി, ഡാ ഹായ്. അവിടെ
Ini Pati Ada bagi kau sedikit. Ini apa? Ini apa mixi itu baru mixi ya. Ini apa ini? Ini cair nih. Papa orang ini cair cerita tuh.
ഇന്നേതപ്പന്റെ ഡേ ആണ്. ഇന്നേതപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടി ഓടും. ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ കാല് തൊടാണ്ടിരുന്നു. കാല് ഇങ്ങനെ കുത്തുമ്പോൾ രാത്രി പനിക്കാണ്ട് കാര്യമാണ് പാവന്റെ മാതിരി. ഏതപ്പന ഇഷ്ടായാ? ഇഷ്ടായടാ. നിങ്ങക്ക് ഫ്ലൈറ്റ് ഉമ്പേനെ ഇഷ്ടായോ? ഫ്ലൈറ്റ് ഉമ്പേനെ അടുത്ത് പോണത് നോക്കിക്കാം. അതിന് ഇവിടെ നിന്ന് കറങ്ങി വരുമ്പോ ഏതപ്പന്റെ വീടെത്തിയപ്പോഴേക്കും വേദന കൂടി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴേക്ക് സീനായി. അത് വേറെ എന്റെ മോനെ നോക്കിയിരുന്നു. കുത്തണ്ട 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 പോട്ടെ 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 ഒന്നുമില്ലാട്ടോ. പൊക്കണ്ടോ കാല് പൊക്കണ്ട അവിടെ വെച്ചോ. പൊന്നുറങ്ങിക്കോ ഉറങ്ങിക്കോട്ടെ പൊന്ന്. ഗൈസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഏതപ്പനെ റൂമില് കിടത്തിയേക്കാ. നമുക്ക് അവിടെ വെച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വണ്ടിക്കകത്തിരുന്നു അവസാനിക്കണം ഗൈസ്. ഷോക്കും അടുത്ത വീഡിയോ കാണാൻ ഒരു ബൈ. ചക്കൻ കാരണം സഹിക്കാൻ പറ്റില്ല.